അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളൊരു ഒരു സന്തോഷം പറയാൻ കേട്ടോ. സന്തോഷല്ല, എന്താണ് സന്തോഷം? സന്തോഷാണോ? സന്തോഷാണ്. ഡച്ചുട്ടി കാണില്ല. അപ്പൊ എന്താ സന്തോഷം? ആ ഓർക്ക് സന്തോഷാണ്, കാരണം ഓർക്ക് ഒരമ്മാനെ വീട്ടുക്ക് പോവാണ് കേട്ടാ. പക്ഷേ ഞാൻ എന്റെ കാലം സുഖമില്ലാത്തോണ്ട് തന്നെ ഇതുവരെ ഇത്ര ദിവസം ഞമ്മ പരിക്കൊന്നും പോയിട്ടില്ല. പോവാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടാ, കാരണം കുട്ടികളുടെ ക്ലാസ്സൊക്കെ ആലോചിച്ചിട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും രണ്ടു ദിവസം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ശനി ഞായറും ലീവ് എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. കാലാവസ്ഥ ശരിക്കും വേദന മാറിയിട്ടില്ല, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് പോവാൻ നിൽക്കണം കേട്ടാ. പൊന്നോച്ചൂസ് ഞമ്മളെ കൂടുതൽ പൊന്നൂസ് ഇല്ല, മോനൂട്ടനും ഇല്ല കേട്ടാ മക്കൾ. അപ്പോ അങ്ങനെ പൊന്നൂസ് എണീറ്റിട്ടില്ല കേട്ടോ. മോനൂട്ടനാണെങ്കിൽ സ്കൂളിൽ പോയിട്ടുണ്ട്, ഓനെ കൊണ്ടുപോകണില്ല കേട്ടോ. ഓൻ ഇവിടെ നിൽക്കാണ്, ആടിനെ തൊടി കൊണ്ടുപോകാനും കഴിച്ചു കൊണ്ടുവരാനൊക്കെ ഇക്ക വരത്താതെ നേരത്തെ നമുക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഓനെ ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാണ് കേട്ടാ. അപ്പൊ അച്ചുട്ടി, നിങ്ങളിപ്പ ഞങ്ങളെ വീഡിയോ എന്താരും കാണണില്ലേ ചേച്ചോക്കെ? ഞങ്ങളെ ഇഷ്ടല്ലേ ചേച്ചോക്കെ? ഒരു വ്ളോഗ് ചാനലാണ് കേട്ടോ ഞങ്ങളെ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിന്നെ ഡയൻമേളിലെ വീഡിയോസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചാനലാണ് കേട്ടോ ഞങ്ങളെ ചാനല്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കണം കേട്ടോ. പിന്നെ ഈ ലൈക്കൊക്കെ കൊടുക്കാതിരുന്നാലേ നമ്മളെ വീഡിയോ എവിടെ എത്തുള്ളൂ കേട്ടോ. നമ്മള് കൂടി ലൈക്കിനനുസരിച്ചിട്ടാണ് നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷനായിട്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഞങ്ങൾ ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുക്കും. നിങ്ങളൊരു ചെറിയൊരു ലൈക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് കൊടുക്കാതെ പൗരി ഒരു കുറച്ച് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് കൊടുക്കാൻ നോക്കട്ടോ. അപ്പോ നമ്മള് പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കാണ്, പോവാൻ നിൽക്കാണ്, പ്രതീക്ഷിക്കാതെയുള്ള പോക്കാണ്. വയ്യാത്തോണ്ട് പിന്നെ പോവല്ലാതെ നിവൃത്തിയില്ല കേട്ടോ. അപ്പൊ പ്രതീക്ഷിക്കാതെ ഉണ്ടായ പോക്കാണ് കേട്ടോ. നിങ്ങൾ എന്തേ പറഞ്ഞോട്? വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യ കേട്ടോ. അപ്പോ കണ്ടിഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാറിയിട്ടുണ്ട്. അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുക. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ വീഡിയോ വന്നിട്ട് അയച്ചു കൊടുക്കട്ടോ. അപ്പൊ എന്താ കൊട്ടായ വരുണ്ടോ? അച്ചുട്ടി ഇപ്പൊ എണീറ്റ് വന്നതായിട്ടോ? എന്നിട്ട് കൊട്ടായ വരുണോ? അപ്പൊ ഉറക്കു വരുന്ന പോലെ ആവുക. അപ്പോ നമുക്ക് ഇനി പോണ വിശേഷവും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇതാ മനുമോന് സ്കൂൾക്ക് വേണ്ടിയിട്ട് കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു ഉരുളം കേങ്ങ്. അത് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ അച്ചുട്ടിക്കും കുട്ടിയൊക്കെ കഞ്ഞി കൊടുക്കുമ്പോൾ കൊടുക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടി എപ്പോഴും നമ്മൾ ചായ ഇവിടെ റെഡി ആയിക്കണേ. പുട്ടാണെന്ന് ഉണ്ടാക്കണേ, പുട്ടും പഴം കേട്ടോ. അപ്പൊ പുട്ടും പഴമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടിയല്ലേ. അപ്പൊ മൈസൂർ പഴം കടയിൽ നിന്ന് വാങ്ങും ചെയ്യുക, പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഈ ഉരുളം കേങ്ങ് ഉണ്ടാക്കിയ കുട്ടിയൊക്കെ കുറേ കഞ്ഞിക്ക് കൊടുക്കും ചെയ്യുക, അതൊക്കെ വിചാരിച്ച് കാണണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ പുട്ടും റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, പുട്ടിക്ക് പഴം ആയാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടും കുറ്റിയാണെങ്കിലോ നേരത്തെ ഗ്യാസുമ്പോൾ നിൽക്കൂല കേട്ടോ. അതിങ്ങനെ ആടി കളിച്ചു കൊണ്ടിരിക്കൂടെ, ഡാൻസ് കളിച്ചു കൊടുക്കൂട്ടോ. അപ്പോൾ ഇടക്കെന്നൊക്കെ നമ്മൾ വല്ലാതെ ഗ്യാസ് അടുപ്പ് ഇളകിയ പുട്ടും കുറ്റി താഴത്തേക്ക് പോകൂട്ടോ. അത് എന്താണ്, കുറേ ഞാൻ വന്നേ ഇവിടെ ഉള്ള പുട്ടും കുറ്റിയാണ് കേട്ടോ. അത് പിന്നെ നമ്മൾ മാറ്റിയിട്ടില്ല, നമ്മളതിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്. ചെറുതായിട്ട് നമ്മൾ ഇളകണ് നോക്കിയാൽ മതി, ഇളകിയ താഴത്തേക്ക് വെക്കൂട്ടോ. അപ്പൊ എങ്ങനെയാ തയ്യാറും? ഞാൻ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ. ഉരുളങ്കങ്ങായ കുട്ടികൾക്ക് പിന്നെ വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. ചോയ കഞ്ഞിക്കൊന്നും അത്ര നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മനുവിന് പിടിച്ചപ്പോ അവർക്കും വേണമെന്ന് പറഞ്ഞപ്പോ അവർക്കൊന്ന് റെഡി ആക്കി എടുത്തതാണ് കേട്ടോ. അവരൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാന് എന്റെ കാൽമ മരുന്ന് തേക്കാൻ മറന്നിരുന്നു കേട്ടോ. ആ മരുന്നൊക്കെ ഒന്ന് തേച്ചിട്ട് ഞാനൊന്ന് ബെൽറ്റ് എടുത്തിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേത് മക്കളെ രാവിലെ കഴിച്ചതായിരുന്നു, പിന്നെ അതിൻ്റെ അടിയിൽ ഞാനത് വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ചിട്ട് ആ മരുന്നൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബെൽറ്റ് ഒക്കെ കെട്ടിയാൽ പിന്നെ നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. കാലിന് വല്ലാതൊന്നും വേദന ഒന്നും വരുമ്പോഴൊക്കെ കുറവാണ് കേട്ടോ. അപ്പം അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് തിരുമ്പാളുള്ളതൊക്കെ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം തിരുമ്പാൻ നിൽക്കാന് തിരുമ്പാന് വല്ലാതെ കാല് തൂക്കിയിട്ട് ഇങ്ങനെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ തിരുമ്പാളെ ഡ്രസ്സും കൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം വരിക്ക് പോണത്. തിരുമ്പാളുടെ ഡ്രസ്സ് ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ കവറിൽ. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ തിരുമ്പ കൊക്കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ പരിക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, ഇക്ക കാക്കാൻ്റെ വീട്ടിൽ പോയി തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോണ വഴിയിൽ നല്ല ചക്കര മിഠായി ഉണ്ടായിരുന്നു കേട്ടോ, വെച്ചിടണം. അപ്പോൾ ഇക്ക പോയിട്ട് ചക്കര മിഠായും പഞ്ചസാര മിഠായും രണ്ടും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ നല്ല ചൂടോട് കൂടുതൽ ചക്കര മിഠായിയായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പെരയിലെത്തിട്ട് ഉച്ചക്ക് ചോറിൻ്റെ മുന്നായിട്ട് നമ്മൾ ചോറുന്നുള്ള മുന്നായിട്ട് നമ്മൾ പെരയിലെത്തി ഇതാക്കണം. തിരുമ്പാട് ഡ്രസ്സ് കുറെ ഫുള്ള് എടുത്തേക്കണം കേട്ടോ. അവിടെ വാഷിംഗ് മെഷീനിൽ ഇടാ വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും പോരില്ല വിചാരിച്ച് കണ്ട് എടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. അനിയൻ്റെ മോനും മക്കളും കൂടി കളി തുടങ്ങിക്കണട്ടോ. ഒരു എപ്പോഴെങ്കിലും വരലുള്ളൂ, വരുമ്പോഴാണെങ്കിലും അവനക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെയുള്ള കളിയിലാണ് പിന്നെ കേട്ടോ. അപ്പോൾ മറ്റുമില്ല, അച്ചുട്ടിയും പൊന്നൂസും മല്ലൂട്ടനും ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ ഏതായാലും ഞങ്ങൾ ഉച്ചയായപ്പോൾ എത്തിയിട്ടുണ്ട്. നാത്തും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഉമ്മി നാത്തുവിനെ ഉള്ളു, അനിയത്തിയാളും ആരുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉച്ചക്കത്തെ ചോറിനായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഏതായാലും രണ്ട് ദിവസം നമുക്കിവിടെ നേരം എന്താ രണ്ട് ദിവസം ഇവിടെ കഴിച്ചു കൂടണം കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തന്നെ പെരീക്ക് തന്നെ പോവും. അപ്പോൾ രണ്ട് ദിവസം ലീവ് എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് കുറച്ചൊക്കെ എല്ലാ കാലം രണ്ട് ഇവിടെ നല്ല മുറിവെണ്ണൊക്കെ തേച്ച് രണ്ട് ദിവസം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഉച്ചയ്ക്ക് ചോറിനാളെ തിരക്കായിട്ടുണ്ട്. നമ്മൾ ചോറും മക്കൾക്കൊക്കെ ചോറ് കൊടുക്കാം കേട്ടോ. അങ്ങനെ മക്കളെ ചോറയും മക്കളെ ചോറിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സാമ്പാറും മത്തി പൊരിച്ചതും പിന്നെ പപ്പടും പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുട്ടിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ ഓള് കഞ്ഞിയാണ് കേട്ടോ കഴിക്കുന്നത്. അച്ചുട്ടിയാണ് നിങ്ങളെക്കാട് ഫസ്റ്റ് ആയതെന്നോള്, ഓളാണ് നമ്മുടെ ഹീറോ. അങ്ങനെ മക്കൾക്ക് കൊടുത്തപ്പോൾ ഞാനും ചോറുന്നാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പഴിച്ചിന്നു രാവിലെ കുറച്ച് ചായക്കടി കഴിച്ചതെന്ന് കേട്ടോ. അപ്പോൾ ഞാനും ചോറെടുത്ത് വെയിച്ചാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പൈപ്പ് കൂടുമല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരമായി. അപ്പോൾ ഇതിന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറുന്ന നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മത്തി പൊരിച്ചതുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി കൂട്ടാനുണ്ട്, ബീട്രൂട്ട് കൂട്ടാനുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് അവിടെ കൂട്ടിക്കാണ്ട് നല്ല ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇഷ്ടമായാലേ എന്നും പറയണ പോലെ ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുക്കിട്ടോ. ലൈക്ക് അങ്ങോട്ട് കുഞ്ഞു ലൈക്ക് നമുക്ക് ഭയങ്കര പ്രതീക്ഷകൾ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഒന്ന് ഇഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.